ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാറായല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വീട്ടിൽ തന്നെ എങ്ങനെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കണേ നോക്കാം. ഇതൊരു നോൺ ആൽക്കഹോളിക് കേക്കാണ്. അപ്പോൾ ബാക്കിയുള്ള നോർമൽ കേക്ക് പോലെയല്ല, പ്ലം കേക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്സും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് റേസിൻസ് ആണ്, അതായത് ഉണങ്ങി മുന്തിരി, പിന്നെ ഇത് പൈനാപ്പിൾ, പിന്നെ ഇത് കിവിയുടെ ചെറിയ പീസസ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ ഇത് ഡേറ്റ്സ് ചെറുതാക്കി അരിഞ്ഞതാണ്. പിന്നെ ഇത് മാംഗോയും പപ്പായയും കൂടിയിട്ടുള്ള ഒരു മിക്സാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മളിവിടെ എടുത്തോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് വേണം നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് എന്താ പറയുക, ഇത് സോക്ക് ചെയ്യാനിടും. നമ്മൾ ജ്യൂസിൽ സോക്ക് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇത് സോക്ക് ചെയ്യുമ്പോൾ ഇത് ഒന്നും കൂടി വലുതാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിടാൻ പറയുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഞാനൊരു കാൽ കപ്പ് വെച്ചിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ജാറിലോട്ട് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ജാറെന്ന് പറയുമ്പോൾ ഒട്ടും നനവൊന്നും പാടില്ല. അപ്പോൾ നന്നായി തുടച്ചിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇത് അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ജാറിനുള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സോക്ക് ചെയ്യണം. സോക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഗ്രേപ്പ് ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ജ്യൂസ് വെച്ചിട്ടാണ് ഞാനിത് സോക്ക് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന വിധത്തിൽ അത്രയും നമ്മൾ ഇത് ഗ്രേപ്പ് ജ്യൂസ് അതിൽ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കവറാവണ വിധത്തിൽ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നന്നായിട്ട് അടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതൊരു 8 hours വെക്കുന്നത്. 8 hours കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇത് യൂസ് ചെയ്യണത്. അപ്പോൾ അതുവരെ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രൗണിംഗ് ഷുഗർ ചെയ്യണം. അപ്പോൾ പഞ്ചസാര കരിയിപ്പിച്ചെടുക്കുക, അതാണ് നമുക്ക് നെക്സ്റ്റ് പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാനിൽ 1/2 cup പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിർത്താതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് മെൽറ്റ് ആവാൻ തുടങ്ങും. നമ്മളിത് പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പഞ്ചസാരയുടെ അടിഭാഗമൊക്കെ കരിയാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ഇത് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട്. അപ്പോൾ നമ്മൾ അതിനെ നിർത്താതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഇത് നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചും കൂടി അതൊരു ഡാർക്ക് കളറായിട്ട് മാറണം. അപ്പോൾ അതുവരെ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മുടെ ബേൺഡ് ഷുഗറിൻ്റെ കളർ അനുസരിച്ചിട്ട് ഇരിക്കും നമ്മുടെ കേക്കിൻ്റെ കളറും. അപ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ ആവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് വെച്ചിട്ട് കരിയാൻ പാടില്ല. ഇനി നമുക്കിതിലോട്ട് 1/2 cup വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മേലേക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നാലേ ഇതൊക്കെ നല്ല മിക്സായി കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബേൺഡ് ഷുഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ചൂടാറാനായിട്ട്. ഇനി നമുക്ക് ഫ്ലോറ് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് 1/4 cup മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് 1 teaspoon ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 teaspoon ബേക്കിംഗ് സോഡയും 1/4 teaspoon ഉപ്പും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ നമുക്ക് അരിച്ചെടുക്കണം. ഇപ്പോൾ
ഇപ്പം ഞാനിത് ഒരു വട്ടം അരിച്ചെടുത്തതാണ്. ഇനി നമുക്കതൊരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേ അതിൻ്റെ ഉള്ളിലത്തെ നമ്മളിട്ട ഇൻഗ്രീഡിയൻസൊക്കെ നല്ലപോലെ മിക്സായി കിട്ടുള്ളൂ. ഇപ്പോൾ അത് ഞാൻ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം എടുത്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇനി ഈ ജ്യൂസ് നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ജ്യൂസ് നമുക്ക് ലാസ്റ്റ് ബാറ്ററി തിക്കായി വരികയാണെങ്കിൽ നമുക്കിതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് ബാറ്ററി ലൂസാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമാണ് എടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിലോട്ട് 1/4 കപ്പ് കാഷ്യൂനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ പിസ്തയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പിസ്തയും പിന്നെ കാഷ്യൂനട്ടും മാത്രമാണ് എടുക്കുന്നത്. ഇനി ഞാനിതിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈദ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് കേക്ക് ബേക്കായി വരുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ മൈദയുടെ പൊടിയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഇനി മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഷുഗർ വേണം. അപ്പോൾ ഷുഗറിനായിട്ട് നമ്മളിവിടെ 1/2 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നമുക്ക് വൈറ്റ് ഷുഗർ ആയാലും ഉപയോഗിക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് സ്പൈസസും പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം കറുവപ്പട്ടയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ജാതിക്കയുടെ 1 കഷ്ണം, ചെറിയൊരു പീസ് മതി, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പീസ് ചുക്ക്, പിന്നെ ഇനി 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷുഗറിൻ്റെ കൂടെ തന്നെ നമ്മൾ അത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. എന്നിട്ട് നമുക്കത് അരിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ അരിച്ചെടുത്ത ഷുഗർ പൗഡറാണ്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് നമ്മൾ 1-3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ വേണം നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ ചെറിയ നനവൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എഗ്ഗ് നന്നായി ബീറ്റായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗള് തന്നെ വേണം നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ യെല്ലോയിഷ് കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായി പോയി. അപ്പോൾ മറക്കാതെ തന്നെ വാനില എസൻസ് ആഡ് ചെയ്യണം. ഇനി നമുക്കിതിലോട്ട് നേരത്തെ പൊടിച്ചു വെച്ച പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ സ്പൈസസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ നല്ല സ്മെല്ല് വരും. ഇപ്പോൾ നമ്മുടെ പൗഡേർഡ് ഷുഗറും എഗ് മിക്സും നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ബേൺഡ് ഷുഗറിൻ്റെ സിറപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ 1/2 കപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബാറ്ററിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും, ഒരു ബ്രൗണിഷ് കളറായിട്ട് വരും. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കൂടുതലായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഓയിലൊന്ന് മിക്സാണ് വരെ, അത്രയും നേരം ബീറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ബീറ്റേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാവുന്നതുള്ളൂ. ഇനി നമുക്ക് എഗ്ഗിൻ്റെ മിക്സിലോട്ട് നമ്മുടെ ഫ്ലോറ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ പതുക്കെ പതുക്കെ വേണം നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാറ്റർ
താഴ്ന്നു പോവും. അപ്പോൾ നമ്മുടെ കേക്ക് ശരിക്ക് ബേക്കായി വരുമ്പോൾ പൊന്തി വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതുക്കെ പതുക്കെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള നോർമൽ കേക്ക് പോലെയുള്ള പ്ലം കേക്കിൻ്റെ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് വരിക. അപ്പോൾ അതുപോലെ തന്നെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഞാൻ ഓറഞ്ചിൻ്റെ സിസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ വൈറ്റ് പാർട്സ് ഒന്നും വരാതെ ആ മുകളിലത്തെ മാത്രമായിട്ട് വേണം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സാക്കി എടുക്കണം. ഇനി നമ്മളിവിടെ ഒരു 9 ഇഞ്ചിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ ഒരു 15 മിനിറ്റ് ഓവൻ സെറ്റപ്പ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കേക്ക് ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കേക്ക് ബേക്കായി കിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഹോൾസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കാഷ്യൂനട്ട് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് കാഷ്യൂനട്ടോ അല്ലെങ്കിൽ ചെറീസോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കാഷ്യൂ റൈസിൻസും വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ കാഷ്യൂസൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ കാഷ്യൂസിൻ്റെ ഇടയിലൊക്കെ റേസിൻസ് വെച്ച് കൊടുക്കുകയാണ്. അതായത് ഉണങ്ങിയ മുന്തിരിയുണ്ടല്ലോ, അത് നമ്മൾ സൈഡ്സിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ നോർമൽ കേക്കിനേക്കാളും ഒരു കുറച്ച് കൂടുതൽ ടൈം എടുക്കും പ്ലം കേക്കിന്. അപ്പോൾ ഏകദേശം 1 അവറൊക്കെ വേണ്ടി വരും. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ ഏകദേശം 1 അവർ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡ്സിലെ ബട്ടർ പേപ്പറൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നല്ലൊരു ബ്രൗണിഷ് കളറൊക്കെ വന്നിട്ടുണ്ട് കേക്കിന്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെങ്ങനെയാണ് നോക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കി നോക്കാം. കട്ട് ചെയ്തപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ പ്ലം കേക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.